മകരവിളക്കു കാലത്ത് കേരളത്തിൽ വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ നടന്നു വരാറുണ്ട്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന ഇത്തരം ആചാരങ്ങൾ ദേശങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അയ്യപ്പൻ വിളക്ക്, ആഴിയും പടുക്കയും, ആഴിപൂജ, ശാസ്താംപാട്ട്, അയ്യപ്പൻ കളമെഴുതിപ്പാട്ട് തുടങ്ങിയവ ഈ കാലത്ത് അനുഷ്ഠിക്കപ്പെടുന്ന വിവിധ ആചാരങ്ങളത്രേ. വിവാഹ തടസ്സം മാറൽ, സന്താനലബ്ധി എന്നിങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ സാധിച്ചു തരണം എന്ന പ്രാർത്ഥനയാൽ വ്രതമെടുത്തും ചിട്ടയായും മണ്ഡലകാലത്ത് മാത്രം നടത്തപ്പെടുന്ന ഒരു വഴിപാടായിരുന്നു അയ്യപ്പൻ. ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഒരു ചടങ്ങാണ് അയ്യപ്പൻ വിളക്കിനുള്ള പന്തലൊരുക്കുന്നതും അയ്യപ്പൻ വിളക്ക് നടത്തുന്നതും. ക്ഷേത്ര പരിസരത്ത് കിഴക്കോട്ട് ദർശനമായി വരുന്ന രീതിയിൽ വാഴപ്പിണ്ടിപ്പോളയിൽ കുരുത്തോലയാൽ കദളി വെട്ടിക്കുത്തി പന്തലൊരുക്കുന്നു. 6 കെട്ട്, 20 കെട്ട്, 23 16 എന്നീ അനുപാതത്തിൽ ഒരുക്കുന്ന പന്തലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് നിന്നും വടക്കോട്ടായി പീഠങ്ങളിൽ യഥാക്രമം ഗുരു, ഗണപതി, അയ്യപ്പസ്വാമി, മലനട ഭഗവതി, വാവർ, കിഴക്കുവശത്ത് തെക്കുനിന്ന് വടക്കോട്ടായി പീഠങ്ങളിൽ യഥാക്രമം സുബ്രഹ്മണ്യൻ, തലപ്പാറമല, കൊച്ചുകടുത്ത, മാളികപ്പുറത്തമ്മ എന്നീ ദേവീദേവന്മാരെയും സങ്കല്പ നടത്തിയ ഗണപതി ഹോമത്തിനു ശേഷം പിണ്ടിയിൽ കദളികുത്തി നിർമ്മിച്ച ക്ഷേത്രം ഏറ്റുവാങ്ങുന്നു. ക്ഷേത്രത്തിലെ ദേവീദേവന്മാരെ പീഠങ്ങളിൽ വെള്ളവസ്ത്രം വിരിച്ച് അതിൽ അക്ഷതവും മറ്റും വച്ച് നാളീകരം അതിനു മുകളിൽ വയ്ക്കുന്നു. അതിലേക്ക് ദേവീദേവന്മാരെ ആവാഹിച്ച് പൂജിച്ച് സന്ധ്യയ്ക്ക് അയ്യപ്പൻ വിളക്കിൻ്റെ പ്രധാന ചടങ്ങായ ദീപാരാധനയും ചിന്തുപാട്ടും പ്രസാദ വിതരണവും നടക്കുന്നു. തുടർന്ന് നടക്കുന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. അടുത്ത 1 വർഷക്കാലം ദുരിതങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുന്നതിനും അഭിവൃദ്ധിക്കും സമാധാനത്തിനും വേണ്ടി ഈ അന്നദാനത്തിൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. ഇതിനുശേഷം ഗുരു, ഗണപതി, സരസ്വതി സ്തുതികളോടെ ശാസ്താംപാട്ട് തുടരുന്നു. അയ്യപ്പചരിതവും മറ്റുമായി കൃതികൾ പാടുന്നു. ഓം അമൃതേശ്വരേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 597-ാമത്തെ നാമമാണ് ത്രികോണാന്തര ദീപിക എന്നുള്ളത്. ത്രികോണം എന്ന് ഇവിടെ പറയുന്നത് മൂലാധാര ചക്രത്തെയാണ്. മൂലാധാര ചക്രത്തിൽ ത്രികോണത്തിൻ്റെ മധ്യത്തിലുള്ള ബിന്ദുവിൽ പ്രകാശിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ മൂലാധാര ചക്രത്തിലുള്ള ത്രികോണത്തിൽ ഒരു ദീപം പോലെയാണ് ദേവി പ്രജ്വലിക്കുന്നത്. ഇത് ശ്രീവിദ്യയുടെ ആദ്യത്തെ കൂട്ടമാണെന്ന് പറയും. ശ്രീവിദ്യ ഉപാസന 585-ാമത്തെ നാമം മുതൽക്ക് വിസ്തരിച്ച് പറഞ്ഞു. മൂലാധാര ചക്രത്തിൽ അഗ്നി ഉള്ളതായിട്ടും അനാഹത ചക്രത്തിൽ സൂര്യൻ ജ്വലിക്കുന്നതായിട്ടും ബ്രഹ്മരന്ധ്രത്തിൽ ചന്ദ്രനുള്ളതായിട്ടും ഫാലദേശത്തിൽ നെറ്റിയിൽ ഇന്ദ്രധനുസ് പോലത്തെ പ്രകാശത്തോടുകൂടി ദേവി വിളങ്ങുന്നതായിട്ടുമാണ് ഈ നാമങ്ങൾ പറയുന്നത്. അങ്ങനെ സൂര്യൻ, അഗ്നി, ചന്ദ്രൻ എന്നുള്ള 3 ഖണ്ഡങ്ങളെയും 3 കൂട്ടങ്ങളെയും അതിഗമിച്ചുകൊണ്ടാണ് കുണ്ടലിനി ശക്തി പ്രവഹിക്കുന്നതായിട്ട് തന്ത്രരാജം മുതലായ ശാസ്ത്രങ്ങളിൽ വർണ്ണിക്കുന്നത്. ത്രികോണാന്തര ദീപിക എന്നുള്ള നാമത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സൂര്യൻ, സോമൻ, അഗ്നി എന്നുള്ള
പ്രകാശങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. സൂര്യൻ മേരുവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ത്രികോണം ഉണ്ടാകുന്നതായിട്ട് പറയുന്നു. ഒരു ദിക്കിൽ ഉദയം, അതിൻ്റെ മറ്റേ ദിക്കിൽ അസ്തമനം, നടുക്ക് സൂര്യൻ എന്ന് ഈ മൂന്നിൻ്റെ മൂന്നേയും ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ത്രികോണമായിട്ട് അത് ഉണ്ടാകുന്നു. എട്ട് ദിക്കുകളാണ് നമ്മുടെ അവിടെ ഉള്ളത്. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിവൃത്തി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ എന്നുള്ള ഓരോ ദിക്കുകളായിട്ട് സൂര്യൻ പോകുമ്പോഴൊക്കെ ത്രികോണമുണ്ടാകുന്നതായിട്ടും അതിൻ്റെ മധ്യത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നതായിട്ടും ഈ സൂര്യന് തന്നെ പ്രകാശം കൊടുക്കുന്നത് ദേവിയായിട്ടും അങ്ങനെ ഈ ത്രികോണങ്ങളുടെ മധ്യത്തിൽ വിളങ്ങുന്ന ദേവിക്ക് നമസ്കാരം എന്ന് മറ്റൊരു അർത്ഥവും ഇതിനുണ്ട്. മൂലാധാരത്തിൽ അഗ്നിസ്വരൂപമായിട്ട് പ്രകാശിക്കുന്ന ആ ത്രികോണത്തിൽ അഗ്നിയായിട്ട് വിളങ്ങുന്നതും പ്രപഞ്ചത്തിൽ സൂര്യനെ കൊണ്ടുണ്ടാകുന്ന ത്രികോണങ്ങളിൽ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ സാരമായിട്ട് വിളങ്ങുന്ന സൂര്യന് തന്നെ പ്രകാശം നൽകുന്നതായിട്ട് ദേവിയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ത്രികോണാന്തര ദീപിക എന്നുള്ള നാമം ഉള്ളത്. ഇങ്ങനെ മൂന്ന് ദിക്പാലന്മാർക്ക് ദേവി ഒരേ സമയത്ത് പ്രകാശത്തെ നൽകുന്നു എന്നുള്ളതുകൊണ്ട് ത്രികോണാന്തര ദീപിക എന്ന് പറയുന്നത് ഒരു അന്വർത്ഥമായ നാമമാണ്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 598-ാമത്തെ നാമമാണ് ദാക്ഷായണി എന്നുള്ളത്. ദക്ഷപ്രജാപതിയുടെ മകൾ എന്നുള്ള അർത്ഥത്തിൽ ദാക്ഷായണി. ദക്ഷപ്രജാപതി ബ്രഹ്മാവിൻ്റെ വലത്തെ തള്ളവരൽ നിന്നുണ്ടായതാത്രേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അസിഗ്നി വഴി അദ്ദേഹത്തിന് കുറേ പുത്രന്മാരുണ്ടായി. അവസാനം സതിദേവി ഉണ്ടായി. സതിദേവി വലിയ തപസ്സുകളൊക്കെ ചെയ്തു, കൊടിയ തപസ് ചെയ്ത് സാക്ഷാത് പരമേശ്വരനെ വിവാഹം ചെയ്തതായിട്ടും അതിനുവേണ്ടി അവർ ഇലകൾ പോലും കഴിക്കാതെ അപർണ എന്നുള്ള നാമമൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെ ദാക്ഷായണി തു അപർണായാം രോഹിണ്യാം താരകാസുച എന്ന് താരകാസുസ എന്ന് ദാക്ഷായണി എന്നുള്ള നാമത്തിന് അർത്ഥം നൽകുന്നു. അങ്ങനെ ദാക്ഷായണം എന്നുള്ള സംസ്കൃത വാക്കിന് യജ്ഞം എന്നുള്ള പേരുമുണ്ട്. ഈ യജ്ഞം ചെയ്തിട്ട് അഗ്നിസ്തോമം എന്ന് പറയുന്ന ഈ യജ്ഞം ചെയ്തിട്ട് ഇത് സോമയാഗത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്വർഗപ്രാപ്തി, സ്വർഗം പ്രാപിക്കണം എന്നുള്ള ഇച്ഛയുള്ളവർ ഇതിനെ ദർശപൂർണമാസ യജ്ഞങ്ങളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ യജ്ഞശാസ്ത്രങ്ങളൊക്കെ യജ്ഞത്തെപ്പറ്റി പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ സ്വർഗം എന്ന് പറയുന്നത് പൊതുവെ പുണ്യം ചെയ്തവർ പ്രാപിക്കുന്ന ഉയർന്ന ലോകങ്ങളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗകാംക്ഷികളെ അത്ര പ്രശംസിക്കുന്നില്ല. യാമിമാം പുഷ്പിതാം വാചം പ്രവദൻ തവിപശ്ചിത്ത വേദവാദരഥ പാർത്ഥ നാന്യദസ്തീതി വാദിന കാമാത്മാന സ്വർഗപരാഹ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാ അപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോ എന്ന് വിധീയത്തെ എന്ന് വലിയ വലിയ പുഷ്പിതമായ വാക്കുകളൊക്കെ പറയുന്ന കർമ്മകാണ്ഡികളുണ്ട്. അവർക്ക് ആ യാഗം ചെയ്തു, ഈ യാഗം ചെയ്തു എന്നൊക്കെ വലിയ വായിൽ പറയും. പക്ഷേ അവരുടെ ആഗ്രഹം മുഴുവൻ ഭോഗത്തിലാണ്. ഭൂമിയിനേക്കാൾ ഉയർന്ന സുഖങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ഈ യാഗങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഭോഗ ഐശ്വര്യങ്ങളിൽ മാത്രം പ്രസക്തരായ അവർ, അതിൽ അതുമാത്രം ആഗ്രഹിക്കുന്ന അവർ പല ക്രിയകളും ചെയ്ത് സ്വർഗാദികളെ പ്രാപിക്കുന്നു. അത് വീണ്ടും ജന്മത്തിന് കാരണമാകും, കർമ്മത്തിന് കാരണമാകുന്നു. കർമ്മമാകുന്ന ആ ചക്രം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ബുദ്ധി സമാധിയിൽ ലയിക്കുന്നില്ല, സമാധിയിൽ സ്ഥാപിക്കപ്പെടുന്നില്ല, അവരുടെ ചിത്തം ഏകാഗ്രമാകുന്നില്ല, അവർ ജീവൻ മുക്തി അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ സ്വർഗകാംക്ഷികളെ താഴ്ത്തിയാണ് ഭഗവാൻ പറയുന്നത്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കല്ല വേണ്ടത്. ഈ ജന്മകർമ്മങ്ങളെ, ജനന മരണങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ജ്ഞാനപ്രാപ്തിയാണ് ഒരാൾക്ക് ലക്ഷ്യമാകേണ്ടത്. അങ്ങനെ ഈ ദാക്ഷായണം എന്ന് പറയുന്നത് ഒരു യാഗമാണ്. അത് സ്വർഗത്തെക്കുറിച്ച് മനുഷ്യർ ചെയ്യുന്ന ഒരു യാഗമാണ്. അങ്ങനെയും ഒരു അർത്ഥം ഈ നാമത്തിന് പറയാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ കേട്ടുവരുന്നത്. അവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി പറയുകയാണ്. ഈ സൃഷ്ടിയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്
ഈ സൃഷ്ടിക്ക് ആദി കാരണം ഭഗവാനാണ്, സൃഷ്ടമായ പ്രപഞ്ചത്തിൻ്റെ സത്യം ഭഗവാനാണ് എന്ന് ബോധിക്കാനും, ഈ കാരണമായ ഭഗവാനിൽ നിന്നും ഉണ്ടായ പ്രപഞ്ചം, കാര്യപ്രപഞ്ചം വാസ്തവമല്ല, വാസ്തവം അടിസ്ഥാന കാരണമായ ഭഗവാനാണ്, അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഭ്രമിക്കേണ്ട, പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൂ, അപ്പോഴേ സുഖമുണ്ടാവുള്ളൂ, ശാന്തി ഉണ്ടാവുള്ളൂ. ഇത് ബോധിപ്പിക്കാൻ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞു വരിക. ഇപ്പോൾ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ ഭഗവാൻ വിരാട് സ്വരൂപനായി പ്രകടമായി എന്ന് പറഞ്ഞു. ആ വിരാട് സ്വരൂപനിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി, ഇന്ദ്രിയാധിഷ്ഠാതൃ ദേവതകളൊക്കെ ഉണ്ടായി. ഈ ഇന്ദ്രിയാധിഷ്ഠാതൃ ദേവതകൾ അതത് ഇന്ദ്രിയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, എന്നിട്ടും ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. നമ്മളിപ്പം 63-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു വെച്ചു. ഇനി 64-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അക്ഷിണി ചക്ഷുരാദിത്യ നോദതിഷ്ഠത്തതാ വിരാട് ശ്രോത്രേണ കർണൗജ ദിശ നോദതിഷ്ഠത്തതാ വിരാട്. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ആദിത്യ സൂര്യൻ, ചക്ഷുഷ അക്ഷിണി ആശ്രിത്യ. ആദിത്യൻ ചക്ഷുസ് നേത്രം എന്ന ഇന്ദ്രിയത്തോടു കൂടിയിട്ട് അക്ഷിണി നേത്രഗോളങ്ങളെ ആശ്രയിച്ചു. ദിക്കുകൾ ദിശ ശ്രോത്രേണ കർണൗ, ദിക്കുകൾ ശ്രോത്രത്തെ, ശ്രോത്രം എന്ന ഇന്ദ്രിയത്തോടു കൂടിയിട്ട് ദിഗ്ദേവതകൾ കർണൗ ചെവികളെ ആശ്രയിച്ചു. തഥാ അപ്പോഴും ന ഉദതിഷ്ഠത വിരാട് ന ഉദതിഷ്ഠത, വിരാട് സ്വരൂപിയായ ഭഗവാൻ ന ഉദതിഷ്ഠത എണീട്ടില്ല. അപ്പോൾ കണ്ണുകളുടെ അധിദേവനായ സൂര്യൻ നേത്രേന്ദ്രിയത്തോടുകൂടി നേത്രഗോളങ്ങളിലേക്ക് പ്രവേശിച്ചുവെങ്കിലും ഭഗവാൻ എണീറ്റില്ല എന്നുവെച്ചാൽ ആ കണ്ണുകൾ പ്രവർത്തിക്കപ്പെട്ടില്ല. ഭഗവാൻ എണീറ്റില്ല എന്ന് വെച്ചാൽ അത് ചൈതന്യവത്തായില്ല. ഭഗവാൻ എണീറ്റാലേ കണ്ണെണീക്കുള്ളൂ, കണ്ണെണീറ്റില്ല. കണ്ണിൽ കണ്ണിൻ്റെ അധിദേവത ഉണ്ട്, നേത്രം എന്ന ഇന്ദ്രിയുണ്ട്, പക്ഷേ അത് എണീക്കുന്നില്ല. ഇതേപോലെ ചെവിയിൽ ശ്രോത്രേന്ദ്രിയങ്ങൾ, ശ്രോത്രേന്ദ്രിയമായിട്ടുള്ള ചെവിയിൽ ദിഗ്ദേവതകളാണ് അധിദേവതകൾ. ആ ദിഗ്ദേവതകൾ ഈ ചെവിയിലൂടെ പ്രകാശിക്കുന്നു, അപ്പോഴും ചെവി പ്രവർത്തിക്കുന്നില്ല. ഇന്ദ്രിയാധിഷ്ഠാതൃ ദേവതകൾ അതത് ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിച്ചിട്ടും ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു വരികയാണ്. 65-ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. അപ്പം 64-ാമത്തെ ശ്ലോകത്തിൽ ഇത്രയേ പറഞ്ഞുള്ളൂ. ആദിത്യൻ സൂര്യൻ നേത്രേന്ദ്രിയത്തെ ആശ്രയിച്ചിട്ട് കണ്ണുകളിൽ വസിച്ചു, അപ്പോഴും വിരാട് പുരുഷൻ എഴുന്നേറ്റില്ല. ദിഗ്ദേവതകൾ ശ്രോത്രേന്ദ്രിയത്തെ അവലംബിച്ചുകൊണ്ട് കർണപുടങ്ങളിൽ വസിച്ചു, അപ്പോഴും വിരാട് പുരുഷൻ എഴുന്നേറ്റില്ല. ഇനി 65-ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. ത്വചം രോമഭിരോഷധ്യ നോദതിഷ്ഠത്തതാ വിരാട് രേതസാ ശിഷ്ണമാപസ്തു നോദതിഷ്ഠത്തതാ വിരാട്. ഓഷധ്യ ഓഷധികൾ, ഓഷധച്ചെടികളുടെ ദേവതകൾ, രോമഭി രോമങ്ങളോടുകൂടി, ത്വചം തൊക്ക് എന്ന ഇന്ദ്രിയത്തെ ആശ്രയിച്ചു. തഥാ വിരാട് ന ഉദതിഷ്ഠത്, എന്നാൽ അപ്പോഴും ഈ വിരാട് സ്വരൂപനായ ഭഗവാൻ എണീറ്റില്ല. പിന്നീട് ആപഹാത്തു ജലം ആവട്ടെ, ജലത്തിൻ്റെ അധിദേവതയാവട്ടെ, രേതസാ ശിഷ്ണം രേതസ്സിനെ കൊണ്ട് വീര്യത്തോടുകൂടി ശിഷ്ണത്തെ ഗുഹ്യാവയവത്തെ ആശ്രയിച്ചു. തഥാ എന്നിട്ടും വിരാട് ന ഉദതിഷ്ഠത, വിരാട് സ്വരൂപൻ ആയിട്ടുള്ള ഭഗവാൻ എണീറ്റില്ല, അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. ഈ ഇന്ദ്രിയാധിഷ്ഠാതൃ ദേവതകൾ കണ്ണിലും മൂക്കിലും നാക്കിലും ഒക്കെ കയറി നിൽക്കുന്നുണ്ടെങ്കിലും അത് സ്വയം പ്രവർത്തിക്കാൻ അതിന് കഴിയുന്നില്ല. 65-ാമത്തെ ശ്ലോകത്തിൽ അത്രയുള്ളൂ. ഓഷധികൾ രോമങ്ങളോടുകൂടിയിട്ടും തൊക്കാകുന്ന അധിഷ്ഠാനത്തിൽ വസിച്ചു, എന്നിട്ടും വിരാട് പുരുഷൻ എണീറ്റില്ല. ജലം രേതസ് എന്ന ഗുണത്തോടുകൂടി, രേതസ്സിനോടുകൂടിയിട്ടും ശിഷ്ണം ഗുഹ്യാവയവത്തിൽ ഇരുന്നു, എന്നിട്ടും ദാ ദേവൻ, ആ ഭഗവാൻ പ്രകാശിച്ചില്ല. ഇത് ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തന സജ്ജമായില്ല. 66-ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. ഗുദം മൃത്യുരപാനേന നോദതിഷ്ഠത്തതാ വിരാട് ഹസ്തോവിന്ദ്രോ ബലേനേവ നോദതിഷ്ഠത്തതാ വിരാട്. മൃത്യു മരണത്തിൻ്റെ അധിഷ്ഠാനദേവൻ, അപാനേന ഗുദം, അപാനൻ എന്ന ഇന്ദ്രിയത്തോടു കൂടിയിട്ട് ഗുദത്തെ ആശ്രയിച്ചു. തഥാ വിരാട് ന ഉദതിഷ്ഠത്, അപ്പോഴും വിരാട് സ്വരൂപനായ ഭഗവാൻ ഉണർന്നില്ല, എണീറ്റില്ല. പിന്നെ ഹസ്തോവിന്ദ്രോ ബലേനേവ നോദതിഷ്ഠത്തതാ വിരാട്. ഇന്ദ്രഹ ഇന്ദ്രൻ, ബലേന ബലത്തോടുകൂടി, ഹസ്തൗ
കൈകളെ ആശ്രയിച്ചു ന ഉദതിഷ്ഠ തഥാ വിരാട്. അപ്പോഴും വിരാട് സ്വരൂപനായ ഭഗവാൻ എണീട്ടില്ല എന്നർത്ഥം. ഇങ്ങനെ അതത് ഇന്ദ്രിയങ്ങളിലേക്ക്, ജ്ഞാനേന്ദ്രിയങ്ങളിലേക്കും കർമ്മേന്ദ്രിയങ്ങളിലേക്കും അതിൻ്റെ അധിദേവതകൾ പ്രവേശിച്ചിട്ടും അതിൻ്റെ ഗുണങ്ങളോട് കൂടിയിട്ട്, ആ ഇന്ദ്രിയ ശക്തികളോട് കൂടിയിട്ട് അധിദേവതകൾ ഈ സ്ഥൂല ഇന്ദ്രിയങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടും ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനസജ്ജമായില്ല. ഇതൊക്കെ എപ്പോഴാണ് പ്രവർത്തനസജ്ജമാവുക? ഭഗവാൻ ജീവനായി പ്രകാശിക്കുമ്പോൾ, അല്ലെങ്കിൽ കണ്ണ് മൂക്ക് നാക്ക് തൊക്കൊക്കെ തുറന്നിരിക്കുന്നുണ്ടെങ്കിലും ജീവനായിക്കൊണ്ട് ഭഗവാൻ പ്രകാശിക്കുമ്പോഴേ ഇതൊക്കെ പ്രവർത്തിക്കുന്നുള്ളൂ, ഇതിനൊക്കെ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് പറഞ്ഞു വരികയാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഭഗവാനാണ് എന്നുള്ളതിനെ സമർത്ഥിക്കുന്നതിനായി ഈ കാണുന്നതിനൊക്കെ സ്ഥൂലമായി അപഗ്രഥിച്ച് സൂക്ഷ്മമായ കാരണത്തിലേക്ക്, ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഭാഗവതം ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. ഇനിയും പറഞ്ഞു വരുന്നു, ആയത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ വിശദമായിട്ട് കേൾക്കാം. അപ്പോൾ നമ്മുടെ വേരുകൾ ഈ ധർമ്മത്തിൻ്റെ മണ്ണിലാണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ ധർമ്മത്തിൻ്റെ സ്വരൂപം നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ തൻ്റെ മകനായ ഭരതൻ്റെ ഭരണ സാമർഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഒരവസരം സൃഷ്ടിക്കാമായിരുന്നു കൈകേടി ലക്ഷ്യം. അപ്പം ആ കൈകൈ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണെങ്കിൽ, നമ്മളൊരു ധർമ്മത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടെ അത് വീക്ഷിക്കുകയാണെങ്കിൽ, ഒരു ഉത്തമയായ ഭാര്യയായിരുന്നു കൈകൈ. കൈകയുടെ ദശരഥൻ വളരെയധികം ആസക്തനായിരുന്നു. വയസ്സാം കാലത്ത് രാമൻ്റെ മറ്റുള്ളവരെ കുറ്റപ്പെടുന്നത്, ദശരഥനെ കുറ്റപ്പെടുന്നത് കാമമോഹിതനായ രാജാവ് കൈകൈക്ക് വരം കൊടുത്തു എന്നാണ് പറയുന്നത്. കൈകയുടെ കാമം കൊണ്ട് കൈകൈക്ക് വരം കൊടുത്തു എന്നാണ് ദശരഥനെ കുറ്റപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ രാജാവിനെ നിങ്ങൾ ഉപേക്ഷിച്ചാലും, രാജാവൻ അധികാര പ്രശ്നമാക്കി രാമൻ അധികാരത്തിൽ വെച്ചാലും തെറ്റൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ കൈകൈ കാണുന്നത് ദശരഥൻ്റെ തെറ്റുപറ്റി, സത്യനിഷ്ഠയെന്ന് വിദലിക്കാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ വരദാന ഈ വരം ബലമായിട്ടത് പിടിച്ചു വാങ്ങിച്ചത് വഴി ആ സത്യലംഘനത്തിൽ നിന്നുള്ള പാപത്തിൽ നിന്ന് ദശരഥനെ മോചിപ്പിച്ചു, ഒന്നാമത്. രണ്ടാമത്, തൻ്റെ ശരീരത്തിലുള്ള ആസക്തി, ഇത് വൃദ്ധനായ രാജാവൻ ഒരു തരത്തിലും ആധ്യാത്മിക ശ്രേയസ്സ് നൽകുന്നതല്ല, അദ്ദേഹത്തിൻ്റെ മാർഗത്തിലെ തടസ്സമാണ്. ഭാര്യയുടെ ശരീരത്തോടുള്ള ആസക്തി ഭർത്താവിൻ്റെ ആത്മീയ പാതയിൽ തടസ്സമാണ്. ആ ആസക്തി ഇല്ലാതാക്കണം, ഈ മമത ഇല്ലാതാക്കണം. രാമനോടും കൈകേയിയോടും ഉണ്ടായിരുന്ന മമതയാണ് ദശരഥൻ്റെ ദുഃഖത്തിനും എല്ലാം കാരണമായിത്തീരുന്നു. ഈ ദുഃഖം അനിവാര്യമാണ്. മമത എവിടെ ഉണ്ടോ അവിടെ ദുഃഖമുണ്ട്. ഞാൻ ദുഃഖം ഒഴിവാക്കി നിൽക്കും, മമത ഉണ്ടാക്കാൻ പറ്റില്ല. ശരിയായ സ്നേഹത്തിൽ മമതയില്ല. സ്നേഹം എല്ലായിടത്തും എല്ലാവർക്കും ഒരേപോലെ കിട്ടും. ഒരു പുഷ്പത്തിൻ്റെ സുഗന്ധത്തിന് ആണെന്നും പെണ്ണെന്നും വണ്ടെന്നും തേനീച്ചെന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ ആ സുഗന്ധം വ്യാപിക്കുന്നു. അതുപോലെ സ്നേഹം വ്യക്തിഗതമല്ല, അതെല്ലാത്തിലേക്കും എല്ലാ വ്യക്തികളിലേക്കും വസ്തുക്കളിലേക്കും ഒല്ല വ്യാപിക്കുന്നതാണ് സ്നേഹം. പക്ഷെ മമത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വ്യക്തിയിലാണ് ഏകീകരിക്കുന്നത്. തൻ്റെ പ്രേമഭാചന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴാണ് സ്നേഹം മമതയായിട്ട് മാറുന്നത്. മമതയാണ് ബന്ധനമായി മാറ്റുന്നത്. ആ ബന്ധനമാണ് ദുഃഖത്തിന് കാരണമായിത്തീരുന്നു. സ്നേഹത്തിൽ ദുഃഖമില്ല, ശരിയായ സ്നേഹത്തിൽ ദുഃഖമേ ഇല്ല. അതെല്ലാവരിലേക്കും ഒരേപോലെ വ്യാപിക്കുന്നു, അതെല്ലാവരെയും ഉയർത്തുന്നു, എല്ലാവരെയും ആത്മാവിൻ്റെ വിശാല തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എൻ്റെ മതം സ്നേഹമാണെന്ന് പറയുന്നത്. അമ്മ എൻ്റെ മതം മമതയാണെന്നല്ല പറയുന്നത്. ഒരമ്മയുടെ സ്നേഹമാണ് നമ്മുടെ അമ്മയിൽ കാണുന്നത്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത, ആ സ്നേഹത്തിൻ്റെ അളവില്ലാത്തൊരു സ്നേഹം, പരിമിതികളില്ലാത്ത സ്നേഹം, ഭേദബുദ്ധിയില്ലാത്ത സ്നേഹം അമ്മയിൽ നമുക്ക് വ്യക്തമായിട്ട് ദർശിക്കാൻ സാധിക്കും. അപ്പം കൈകൈ അവിടെ ചെയ്തത് ഒരു യഥാർത്ഥ പത്നിയുടെ ധർമ്മം അനുഷ്ഠിച്ചു. മറ്റുള്ളവരെല്ലാവരും കൈകൈ നിന്ദിച്ചു, ലോകം മുഴുവൻ നിന്ദിച്ചു, ഇന്നും ഒരുപക്ഷെ നിന്ദിക്കുന്നു. ഇതെല്ലാം നിന്ദകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു പത്നി എന്നുള്ളതിലേക്ക് തൻ്റെ ധർമ്മം ഭർത്താവിൻ്റെ മോക്ഷപ്രാപ്തിയാണ്. എന്നൊന്നും ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതല്ല. ഈ ലോകത്തോട് ഭർത്താവിനെ ബന്ധിച്ചു വയ്ക്കുകയല്ല, ലോകത്തിലെ ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടാണെങ്കിൽ പോലും, തനിക്കത് ദുഃഖകരമാണെങ്കിൽ പോലും, തനിക്കത് അപമാനകരമാണെങ്കിൽ പോലും, തൻ്റെ തനിക്ക് എന്നേക്കും ദുഷ്പേരുണ്ടാക്കുമെങ്കിൽ പോലും, ഭർത്താവിനെ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തിയാക്കുകയാണ് തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പത്നീധർമ്മം എന്ന് കൈകൈ തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി, അതുകൊണ്ട് ഈ ബോധത്തോടു കൂടിയാണ് കൈകൈ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് വരങ്ങൾക്ക് വേണ്ടി കൈകൈ ശാഠ്യം പിടിച്ചത്. ഭർത്താവിൻ്റെ ഒരു പക്ഷേ മരണത്തിന് പോലും കാരണമാക്കിയേക്കാം എന്നറിഞ്ഞിട്ട് പോലും കൈകൈ തൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് വരദാനം വാങ്ങിക്കുന്നതിന് പിന്മാറാൻ തയ്യാറാകാതിരുന്നത്
ഭർത്താവിന് നന്മയുണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ്. ആത്യന്തികമായിട്ട് തൻ്റെ ദശരഥൻ്റെ ആത്മാവ് മുക്തി പ്രാപിക്കണം, ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം പോകണം, ഈശ്വര സ്വരൂപനായ രാമനിൽ ഈശ്വരൻ്റെ ദശരഥൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കണം, തന്നിലെല്ലാം ഉറച്ചു നിൽക്കണം, തൻ്റെ ഭൗതിക ശരീരത്തിലെല്ലാം ഉറച്ചു നിൽക്കേണ്ടത്, തൻ്റെ സൗന്ദര്യത്തിലെല്ലാം ഉറച്ചു നിൽക്കേണ്ടത്. ആ രാമൻ്റെ ആ ഈശ്വര സ്വരൂപനായ രാമനിൽ ദശരഥൻ്റെ മനസ്സ് ഉറപ്പിച്ച് നിർത്താൻ താൻ ഈ വരദാനം വാങ്ങിക്കുന്നത് സഹായിക്കും. രാമൻ്റെ വിയോഗം കൊണ്ട് ദശരഥൻ്റെ മനസ്സ് രാമനിൽ ഉറച്ചു നിൽക്കും. രാമനെ ചിന്തിച്ചുകൊണ്ടാണ് ദശരഥൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും മുക്തിക്കുള്ള കവാടം തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഒരു പത്നിക്ക് എന്താ ചെയ്യാൻ സാധിക്കും? ഒരു ശരിയായ പത്നിക്ക് ഭർത്താവിനെ മുക്തിപഥത്തിൽ നയിക്കുന്നതിൽ കവിഞ്ഞിട്ടുണ്ട്. വേറെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? പത്നിയുടെ ധർമ്മം പിന്നെ അത് മറ്റെന്താണുള്ളത്? നമ്മുടെ ധർമ്മപത്നി എന്ന് പറയുന്നു. അപ്പോൾ പത്നി എന്നുള്ള നിലയ്ക്ക് അത് തൻ്റെ കർത്തവ്യം പാലിക്കാൻ വേണ്ടി എല്ലാ ദുഃഖങ്ങളും സ്വയം ഏറ്റെടുക്കാൻ കൈകൈ തയ്യാറായി. ഒരമ്മ എന്നുള്ള നിലയ്ക്ക് മകൻ്റെ നിന്ന മുഴുവൻ കേട്ടിട്ട് ഒരിക്കലും ഒരു ഒരു ഭരതനെപ്പോലെ ഇത്രയും കുലത്തിൽ പറന്ന ഒരു രാജകുമാരൻ അമ്മയെ വിളിക്കാൻ പറ്റാത്ത തീത്തയൊക്കെയാണ് ഭരതൻ കൈകൈ വിളിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ടും അല്പം പോലും കുലുങ്ങാതെ ഭരതനെ കൊണ്ട് ഈ 14 വർഷം രാജ്യം ഭരിപ്പിച്ച് ഒരു ഏറ്റവും ഉത്തമനായ ഒരു ഭരണാധികാരി, മാതൃകാ ഭരണാധികാരി എന്നുള്ള പേര് തൻ്റെ മകൻ നേടിക്കൊടുത്തു. Thank you.